പോകുന്നത് വെർട്ടിക്കൽ അലൈൻമെൻ്റ് ആണ്. ഇതുവരെ നമ്മൾ ഹൈവേ അലൈൻമെൻറ്റ് പറഞ്ഞു. ഹൈവേ അലൈൻമെൻറ്റിൽ നോർമലി നമ്മൾ പറഞ്ഞു ഏതാണ്? ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് തന്നെയാണ്. ഇനിയുള്ളത് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ആണ്. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സെൻട്രൽ ലൈനിൻ്റെ ഒരു എലിവേഷൻ, എന്നുവെച്ചാൽ ഒരു ചെറിയൊരു വേരിയേഷൻസ്, ഹൈറ്റിലൊക്കെ ഒരു വ്യത്യാസം വരുമല്ലോ, അപ്പോൾ അതിൻ്റെ എലിവേഷൻ അല്ലെങ്കിൽ പ്രൊഫൈലിനെയാണ് നമ്മൾ വെർട്ടിക്കൽ അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഗ്രേഡ്, വെർട്ടിക്കൽ കർവ്സ്, അതുപോലെ വെഹിക്കിളിൻ്റെ സ്പീഡ്, ആക്സിലറേഷൻ, സൈഡ് ഡിസ്റ്റൻസ്, അതിൻ്റെ കംഫർട്ട്, വെഹിക്കിൾസിൻ്റെ ഹൈ സ്പീഡിലുള്ള വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, ഇതെല്ലാമാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ അലൈൻമെൻറ്റിലാണ്. അടുത്ത് നോക്കുന്നത് ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ നമ്മുടെ റോഡിൽ, ഹൊറിസോണ്ടൽ റോഡ്സിലൊക്കെ കൊടുത്തേക്കുന്ന ചെറിയൊരു റൈസ് ആൻഡ് ഫോളിൻ്റെ റേറ്റിനെയാണ് നമ്മൾ ലെങ്ത് വൈസ് കൊടുക്കുന്ന റൈസ് ആൻഡ് ഫോളിൻ്റെ റേറ്റിനെയാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന റേഷ്യോയിലായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ 1:x, 1:x എന്ന് പറയുമ്പോൾ 1 വെർട്ടിക്കലായിരിക്കും, എക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇങ്ങനെയല്ല പെർസെൻറ്റേജിലായാലും നമ്മളിതിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. n in 100 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ n% എന്ന് പറയും. n% എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ, 100 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ബേസ്. അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ 1:x ആണ്, 1 വെർട്ടിക്കൽ, എക്സ് ഹൊറിസോണ്ടൽ. ഇനി ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ നമുക്ക് പറയാം. സമ്മിറ്റും ഉണ്ട്, വാല്യൂ ഉണ്ട്. സമ്മിറ്റ് എന്ന് പറയുമ്പോൾ അത് അസെൻഡിങ് ആണ്, നമ്മൾ കയറ്റം കയറി പോവുകയാണ്. കയറി പോകുന്നത് പോസിറ്റീവായിട്ടാണ് വരുന്നത്, അങ്ങനെ ചിന്തിച്ചാൽ മതി. കയറി പോകുന്നു, കയറി പോകുമ്പോൾ പോസിറ്റീവ്. അപ്പോൾ സമ്മിറ്റ് വന്നാൽ അത് പോസിറ്റീവായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു പെർസെൻറ്റേജിലുള്ള ഗ്രേഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. വാല്യൂ ആണെങ്കിൽ അത് ഇറക്കിറങ്ങി വരുന്നതാണ്, നെഗറ്റീവായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ടിപ്പിക്കൽ ഗ്രേഡിയൻ്റ് ആണ്. ഇനി കുറച്ച് ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ്റ്, റൂളിംഗ് ഗ്രേഡിയൻ്റ് ഉണ്ട്, ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ്, മിനിമം ഗ്രേഡിയൻ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഗ്രേഡിയൻസ്. അതിൽ ആദ്യം റൂളിംഗ് ഗ്രേഡിയൻ്റ് നോക്കാം. റൂളിംഗ് ഗ്രേഡിയൻ്റിനെ നമുക്ക് ഡിസൈൻ ഗ്രേഡിയൻ്റ് എന്നുകൂടെ പറയുന്നുണ്ട്. മാക്സിമം നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രേഡിയൻ്റ് ആണ് റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ റോഡിൻ്റെയൊക്കെ വെർട്ടിക്കൽ പ്രൊഫൈലൊക്കെ നോക്കിയിട്ടാണ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ റൂളിംഗ് ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് ടൈറൈൻ, ലെങ്ത് ഓഫ് ഗ്രേഡ്, സ്പീഡ്, പുള്ളിംഗ് പവർ, പ്രസൻസ് ഓഫ് ഹൊറിസോണ്ടൽ കർവ്സ്, മിക്സഡ് ട്രാഫിക്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് റൂളിംഗ് ഗ്രേഡിയൻ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇനി IRC റെക്കമെൻഡ് ചെയ്ത റൂളിംഗ് ഗ്രേഡിയൻ്റ് ആണ് ഈ കൊടുത്തേക്കുന്നത്. രണ്ടാമത് പറയുന്ന ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് ആണ്. ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റൂളിംഗ് ഗ്രേഡിയൻറ്റിനെക്കാളും, റൂളിംഗ് ഗ്രേഡിയൻ്റ് നമ്മൾ കൊടുത്ത സ്ഥലത്തുള്ള സ്റ്റീപ്പറിനെക്കാളും കൂടുതൽ സ്റ്റീപ്പായിരിക്കും നമ്മുടെ ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് കൊടുക്കുന്നിടത്ത്. പക്ഷേ ഹില്ലി റോഡ്സൊക്കെ ആണ് വരുന്നതെങ്കിൽ കൂടുതലും നമ്മൾ ലിമിറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഇതും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടോപ്പോഗ്രഫിയും ആ റോഡ് കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. നെക്സ്റ്റ് എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് ആണ്. എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാ കണ്ടീഷനിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഈ ലിമിറ്റിംഗ് റോളിംഗ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും നമ്മൾ എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത്. വളരെ സ്റ്റീപ്പായിട്ടുള്ള കണ്ടീഷനിലാണ് എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവിടെ നമുക്ക് പിന്നെ വേറൊരു കാര്യം, ഗ്രേഡിയൻ്റ് നമുക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് നമ്മൾ പൊതുവെ കൊടുക്കുന്നത്. ഇത് അതുപോലെ ഈ എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് കൊടുക്കുമ്പം വളരെ ഷോർട്ടായിട്ടുള്ള സ്ഥലങ്ങൾ, ഷോർട്ട് സ്ട്രെച്ചസ് ഉള്ള സ്ഥലങ്ങൾ, എന്നുവെച്ചാൽ 100 മീറ്ററിനേക്കാളും കുറവ് അല്ലെങ്കിൽ 100 മീറ്ററിനകം നിൽക്കുന്ന അവരുടെ ഇതിനകത്തെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റൂ, എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത് പറയുന്നത് മിനിമം ഗ്രേഡിയൻ്റ് ആണ്. മിനിമം ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർഫസ് ഡ്രെയിനേജിന് വേണ്ടിയാണ് മെയിനായിട്ട് മിനിമം ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഡ്രെയിനിൽ വാട്ടർ ഫ്ലോ, നമ്മുടെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകുന്നില്ലേ, ആ ഒരു വാട്ടറുടെ ഫ്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡ്രെയിനേജിൻ്റെ റെയിൻഫോൾ, സോയിലിൻ്റെ ടൈപ്പ്, സൈറ്റിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മിനിമം ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത്. ഇനി നമ്മൾ കോൺക്രീറ്റ് ഡ്രെയിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമുക്കൊരു മിനിമം ഒരു 1 in 500, അതേസമയം ഓപ്പൺ സോയിൽ ഡ്രെയിൻസിലാണെങ്കിൽ 1 in 200 ആണ് കൊടുക്കുന്നത്. അടുത്തൊരു ടേമാണ് ക്രിട്ടിക്കൽ ലെങ്ത് ഓഫ് ഗ്രേഡ്. ക്രിട്ടിക്കൽ ലെങ്ത് ഓഫ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം അസെൻഡിങ് ഗ്രേഡിയൻ്റ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ അസെൻഡിങ് ഗ്രേഡിയൻ്റ് കൊടുത്തിരിക്കുന്നിടത്ത് എന്ന് വെച്ചാൽ മാക്സിമം ലെങ്തിൽ നമ്മൾ അസെൻഡിങ് ഗ്രേഡിയൻ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ട്രക്ക് പോകുന്നതെന്ന് നോക്കിയാൽ ആ ട്രക്ക് അത്യാവശ്യം ഒരു സ്പീഡിൽ, ഒരു 25 km/h റീസണബിൾ വാല്യൂ ഉള്ള ഒരു സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ ആ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ലെങ്ത് ഓഫ് ഗ്രേഡ് എന്ന് പറയുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എന്താണ് സൈസ്, പവർ, ലോഡ്, ഇൻഷുർ സ്പീഡ് ഓഫ് ട്രക്ക് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ലെങ്ത് ഓഫ് ഗ്രേഡ് എന്ന് പറയുന്നത്.